എവറി വൺ, വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേസമയം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സും ഇൻഫർമേഷൻസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പി വൈ ക്യു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ റിവിഷൻസും എല്ലാമായിട്ട് ആ ഒരു ചാപ്റ്റർ അതിൽ നിന്ന് ഏത് ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പി വൈ ക്യു ഡിസ്കഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടോപ്പിക്സും ഏരിയാസൊക്കെ നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ഏരിയാസ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫോളോയിങ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിക്കുലം റിവിഷൻ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, to align it better with vision and mission of the institution. Option B, to make it learning outcome based. Option C, to make it more effective in improving attainment levels against program outcomes. Option D, to develop capacities of students for competitive examination. Option E, to meet the expectations of all stakeholders. അപ്പം നമുക്ക് നോക്കൂ, ഈ ഓപ്ഷൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒബ്വിയസ് ആയിട്ട് എന്താ പറയുക, തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ ഇതിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഈ എലിമിനേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത്. അതായത് നമുക്ക് ആൻസർ ഒബ്വിയസ് അല്ല, നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ആൻസർ അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ലീസ്റ്റ് പോസിബിലിറ്റി ഉള്ള ഓപ്ഷൻ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കുറേ ഓപ്ഷൻസ് നമുക്ക് അതോടൊപ്പം എലിമിനേറ്റ് ആയി പോകും. അപ്പം റിമെയിനിങ് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസർ ഫൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഈ ഒരു കരിക്കുലം റിവിഷൻ കൊണ്ട് ഉള്ള ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം, കരിക്കുലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ കോഴ്സ് എടുക്കുമ്പോൾ അതിനൊരു കരിക്കുലം ഉണ്ടാവും അല്ലെ. ആ കരിക്കുലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ആ കരിക്കുലം റിവൈസ് ചെയ്യും, അത് പുതുക്കും മോഡിഫൈ ചെയ്യും. ഇപ്പം നമ്മുടെ സിലബസ് തന്നെ പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ കരിക്കുലം നമ്മളതുപോലെ റിവൈസ് ചെയ്യും, നമുക്ക് അഡീഷൻ ഉണ്ടാവും, എക്സിസ്റ്റിംഗ് കരിക്കുലത്തിൽ നിന്ന് കുറച്ച് ഡിലീഷൻ ഉണ്ടാവും, അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കും. അപ്പോൾ ഈ ഒരു കരിക്കുലം റിവിഷൻ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കും. നോക്കൂ, ടു അലൈൻ ഇറ്റ് ബെറ്റർ വിത്ത് വിഷൻ ആൻഡ് മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഷൻ ആൻഡ് മിഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആ ഒരു വിഷനിലേക്ക് മിഷനിലേക്ക് കുറച്ചും കൂടെ ചേരുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് ആയിട്ട്, അതായത് ഔട്ട്കം റിസൾട്ട് ബേസ്ഡ് ആയിട്ട്, എന്താണോ ആ ഒരു പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഔട്ട്കമ്മിന് വേണ്ടി അതിന് അനുസരിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ, ടു മേക്ക് ഇറ്റ് മോർ ഇഫക്റ്റീവ് ഇൻ ഇംപ്രൂവിംഗ് അറ്റൈൻമെൻറ്റ് ലെവൽസ് എഗെയിൻസ്റ്റ് പ്രോഗ്രാം ഔട്ട്കംസ്. അതായത് ഒരു ഒരു കരിക്കുലം, ആ കരിക്കുലത്തിന് ഒരു ഔട്ട്കം ഉണ്ടാവില്ല, ഒരു ആ കരിക്കുലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഔട്ട്കമ്മിനനുസരിച്ച് അതിൻ്റെ അറ്റൈൻമെൻറ്റ് ലെവൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ടു ഡെവലപ്പ് കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. മത്സര പരീക്ഷകൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ തയ്യാറാക്കുക, അതൊരിക്കലും ഒരു കരിക്കുലം റിവിഷൻ്റെ ഉദ്ദേശമല്ല അല്ലെ. കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതല്ല ഒരു കരിക്കുലം റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിക്കുലം റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കരിക്കുലത്തിൻ്റെ ഔട്ട്കമ്മിനനുസരിച്ച്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മിഷൻ അനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നേയില്ല. ടു ഡെവലപ്പ് കപ്പാസിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എന്നുള്ളത് നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ഡി നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുനിന്ന് പോവും, എ പോവും അല്ലേ, എ ബി സി ഡി, ഡി വരുന്ന എല്ലാ ഓപ്ഷൻസ് പോവും, സി പോവും, സിയിലും ഡി ഉണ്ട്, ഡി പോവും, ഡിക്കകത്തും
ഡി ഉണ്ട്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. വളരെ ഓർഗാനിക്കായിട്ട് തന്നെ അത് സംഭവിക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തെറ്റായിട്ടുള്ള ഉത്തരം സ്ട്രൈക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കാരണം ഓപ്ഷൻ ഡി തെറ്റാണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതല്ല, ഒരു കരിക്കുലം ബിൽഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു കരിക്കുലം റിവൈസ് ചെയ്യുന്നതിൻ്റെ ഒന്നും ഉദ്ദേശം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി വിദ്യാർത്ഥികളെ തയ്യാറാക്കുക എന്നുള്ളതല്ല. അത് അതിൻ്റെ ഒരു ഏരിയയിൽ വരുന്ന ഒരു കാര്യമേ അല്ല. കാരണം എല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളല്ല അല്ലേ. അപ്പോൾ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇറ്റ്സ് എ വെരി സ്പെസിഫിക് തിങ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് കോച്ചിങ്ങിന് പോകണം, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതൊരു കരിക്കുലം റിവിഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് അത് കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കരിക്കുലം റിവിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Curriculum revision means to modify the existing curriculum using data from the review. Review and revision are important because they enable teachers to consider the ways curriculum interacts with actual students in a real teaching learning environment. So, curriculum revision എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Curriculum revision means to modify the existing curriculum using data from the review. അതായത് ഒരു നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളതിന് റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യുകയാണ്. ഇപ്പം ഏതൊരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിലും അതിൻ്റെ അകത്ത് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾക്ക് അതായത് നമ്മളുടെ അഭിപ്രായം, ഇപ്പോൾ 1 to 5 വരെ റേറ്റിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിവ്യൂസ് ആയിട്ട് എഴുതാം. നമ്മൾ ഇന്ന സാധനം യൂസ് ചെയ്തു, ഇന്ന ഇന്ന ഇത് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് നമ്മൾ റിവ്യൂ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിവ്യൂവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് കരിക്കുലം റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സിസ്റ്റിംഗ് കരിക്കുലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതിൻ്റെ അഭിപ്രായങ്ങളും റിവ്യൂസും ഒക്കെ സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് ഡാറ്റ, അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് കരിക്കുലം റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവ്യൂ ആൻഡ് റിവിഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ എനാബിൾ ടീച്ചേഴ്സ് ടു കൺസിഡർ ദ വേസ് കരിക്കുലം ഇൻട്രാക്ട്സ് വിത്ത് ആക്ച്വൽ സ്റ്റുഡൻസ് ഇൻ റിയൽ ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഒരു റിവ്യൂ ഉണ്ടാവുക, ആ റിവ്യൂവിനനുസരിച്ച് അത് റിവൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഏതൊരു സംഗതിയാണെങ്കിലും നമ്മൾ അഭിപ്രായങ്ങൾ അറിഞ്ഞ്, സജഷൻസ് അറിഞ്ഞ് അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം റിയൽ ഒരു, അതായത് കുട്ടികളുമായിട്ട് ഈ കരിക്കുലം എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഈ കരിക്കുലം യൂസ്ഫുൾ ആണോ, ഇതെല്ലാം റിവ്യൂസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇത് ചേഞ്ച് വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വിഷൻ ആൻഡ് മിഷൻ ഓൾസോ അണ്ടർ ഗോ അ ചേഞ്ച്. അതായത് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ മിഷനും എല്ലാം മാറ്റങ്ങൾ വരും അല്ലേ. ദ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ ആൻഡ് അബവ് ഓൾ ഫിലോസോഫിക്കൽ എൻവയോൺമെൻറ്റ് ആർ ഓൾവേസ് അറ്റ് എ ചേഞ്ച് സോ ആസ് ടു മേക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് മോർ ഇഫക്റ്റീവ്. എല്ലാം നമ്മളുടെ സോഷ്യൽ ആസ്പെക്റ്റ് ആണെങ്കിലും പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും ഇക്കണോമിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിലോസോഫിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും ഇതെല്ലാം മാറി മറിയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പണ്ടത്തെ സൊസൈറ്റിയിലല്ലേ, സൊസൈറ്റി ഒക്കെ ഇവോൾവ് ചെയ്യാണ്, നമ്മുടെ പൊളിറ്റിക്സ് ഇവോൾവ് ചെയ്യാണ്, നമ്മുടെ ഇക്കോണമി ഇവോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം നിരന്തരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മുടെ കരിക്കുലവും നമ്മുടെ സിലബസും എല്ലാം മാറേണ്ടതുണ്ട് അല്ലേ. അതായത് പഴയ കാലത്ത് അന്ധകാലത്തെ കരിക്കുലം തന്നെ ഇപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എല്ലാ മാറ്റങ്ങൾക്ക് എവ്രിത്തിങ് ഷുഡ് അണ്ടർ ഗോ ചേഞ്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Thus, there are different stakeholders. The demands of industry also change so that the curriculum produces more outcome-based citizens. അപ്പോൾ അതായത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച്, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഡിമാൻഡുകൾക്കനുസരിച്ച്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡുകളനുസരിച്ച് ആ ഒരു രീതിയിൽ എന്താ പറയുക, ആ ഒരു രീതിയിലുള്ള സിറ്റിസൻസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല കരിക്കുലം ബിൽഡ് ചെയ്യുന്നത് വഴി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കരിക്കുലം എന്നത് കുറച്ചും കൂടി ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം അല്ലേ, റിസൾട്ട് ബേസ്ഡ് ആയിരിക്കും, റിസൾട്ട് ഓറിയൻ്റ്
ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പോഴും റിവിഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന ഒന്നാണ് കരിക്കുലം. മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളൊരു അതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇത് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കരിക്കുലം റിവിഷൻ. അത് കേവലം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നത് വഴി നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേർന്നു. അടുത്ത ചോദ്യം നോക്കാം. ഗിവൻ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. വൺ ഇസ് ലേബിൾഡ് ആസ് അസേർഷൻ എ ആൻഡ് ദി അതർ ഇസ് ലേബിൾഡ് ആസ് റീസൺ ആർ. ഈ അസേർഷൻ റീസണിങ് ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പം ധാരാളമായിട്ട് നമ്മളെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അസേർഷൻ റീസണിങ്ങും. അസേർഷൻ റീസണിങ് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം കൂടെയാണ്. ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഈ റീസൺ തന്നെയാണോ, ഈ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട്. അപ്പം ഇവിടെ ഒരു അസേർഷനും തന്നിട്ടുണ്ട്, അതുപോലെ ഒരു റീസണും തന്നിട്ടുണ്ട്. അസേർഷൻ എന്താണെന്ന് നോക്കൂ. MOOCs, assertion A, MOOCs on the Swayam portal can be used for earning up to 40% credits per semester by students. Reason, all MOOCs on the Swayam portal are credit-based MOOCs. അപ്പം ഇത് വന്നിട്ടുള്ളത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ MOOC എന്ന് പറയുന്ന ഇതിൽ സ്വയം, നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്വയം എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അത് പറയുന്ന സമയത്തും ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിലും സ്വയം എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എവ്രി ടൈം യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം സ്വയം. സ്വയം എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വയം പോർട്ടലിലുള്ള കോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഏണിംഗ് അപ് ടു 40% ക്രെഡിറ്റ്സ് പെർ സെമസ്റ്റർ ബൈ സ്റ്റുഡൻസ്. നമുക്കറിയാം നമ്മൾ ABC അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓൾറെഡി. അതായത് അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതി കൂടിയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത്. നമുക്ക് ഒരു നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് നമുക്ക് നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ കോളേജിൽ അറ്റൻഡ് ചെയ്ത് പോകുന്ന കോഴ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ സ്വയം പോർട്ടലിലുള്ള ഓൺലൈൻ കോഴ്സസിൽ നിന്ന് നമുക്ക് 40%, അതായത് ഒരു സെമസ്റ്ററിൽ 40% ക്രെഡിറ്റ് ഈ സ്വയം പോർട്ടലിലെ കോഴ്സസ് വഴി ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അസേർഷനിൽ തന്നിരിക്കുന്നത്. അതായത് 40% ക്രെഡിറ്റ്സ് ക്യാൻ ബി ഏൺഡ് ബൈ യൂസിങ് ദ കോഴ്സസ് ഓൺ ദി സ്വയം പോർട്ടൽ. സ്വയം പോർട്ടലിലുള്ള ഓൺലൈൻ കോഴ്സസ് പഠിക്കുന്നത് വഴി ഒരു സെമസ്റ്ററിൽ 40% ക്രെഡിറ്റ് നമുക്ക് ലഭിക്കും എന്നാണ് അസോഷൻ. റീസണിൽ കൊടുത്തിരിക്കുന്നത് ഓൾ MOOCs ഓൺ ദി സ്വയം പോർട്ടൽ ആർ ക്രെഡിറ്റ് ബേസ്ഡ് MOOCs. അതായത് MOOCs ഈ സ്വയം പോർട്ടലിലുള്ള എല്ലാ ഓൺലൈൻ കോഴ്സസും ക്രെഡിറ്റ് ബേസ്ഡ് ആണ് എന്നുള്ളതാണ് റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടും ശരിയാണ്. റീസൺ എന്ന് പറയുന്നത് എയ്ക്ക് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടും ശരിയാണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് ഈ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ശരിയാണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ആദ്യത്തേത് അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. നാലാമത്തേത് എന്താണ്? അസേർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് എ ഇസ് അസേർഷൻ ശരിയാണ്, പക്ഷെ റീസൺ തെറ്റാണ് എന്നുള്ളതാണ്. അതായത് എല്ലാം, അതായത് അസേർഷനിൽ പറയുന്ന കാര്യം ശരിയാണ്, MOOCs അതായത് സ്വയം പോർട്ടലിലുള്ള എല്ലാ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളും നിന്നും 40% ക്രെഡിറ്റ് വരെ ഒരു സെമസ്റ്ററിൽ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ശരിയാണ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് സ്വയം പോർട്ടലിലുള്ള എല്ലാ കോഴ്സുകളും ക്രെഡിറ്റ് ബേസ്ഡ് കോഴ്സുകളാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്വയം പോർട്ടലിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും നമുക്കിതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അസോസിയേഷൻ നോക്കൂ. അക്കോർഡിംഗ് ടു ഗവൺമെൻറ് സോഴ്സസ്, കോഴ്സസ് ഓഫേർഡ് ത്രൂ സ്വയം ആർ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആൻഡ് എലിജിബിൾ ഫോർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആസ് പെർ ദ യു ജി സി റെഗുലേഷൻസ് 2021. ദീസ് റെഗുലേഷൻസ് നൗ ഫെസിലിറ്റേറ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു അലൗ അപ് ടു 40% ഓഫ് ദി ടോട്ടൽ കോഴ്സസ് ബീങ് ഓഫേർഡ് ഇൻ എ പെർട്ടിക്കുലർ പ്രോഗ്രാം ഇൻ എ സെമസ്റ്റർ ത്രൂ ദ ഓൺലൈൻ ലേണിംഗ് കോഴ്സസ് ഓഫേർഡ് ത്രൂ ദ സ്വയം പ്ലാറ്റ്ഫോംസ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ് സോഴ്സസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വയം പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്ന എല്ലാ കോഴ്സസും ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആണ്. അതായത് യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് എലിജിബിൾ ആണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ആസ് പെർ ദ റെഗുലേഷൻസ് ഓഫ് 2021. 2021 യു ജി സി റെഗുലേഷൻ പ്രകാരം സ്വയം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കോഴ്സുകളും യു ജി സി അംഗീകൃതമായിട്ടുള്ള കോഴ്സുകളാണ്. These regulations now facilitate an institution to allow up to 40% of the total courses being offered in a particular program in a semester through the online learning courses offered through Swayam platforms. അതായത് ഈ ചട്ടപ്രകാരം, അതായത് യു ജി സി റെഗുലേഷൻസ് 2021 പ്രകാരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇപ്പം ഒരു സെമസ്റ്ററിൽ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഒരു സെമസ്റ്ററിലെ 40% ക്രെഡിറ്റ് ഈ സ്വയം പ്ലാറ്റ്ഫോമിലെ ഓൺലൈൻ കോഴ്സുകൾ വഴി അലൗ ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കും. അതായത് ഇപ്പം നിങ്ങളൊരു ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കൊരു സെമസ്റ്ററിൽ 100% ക്രെഡിറ്റ് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കാം. അതിൽ നിന്നും 40% നിങ്ങൾക്ക് സ്വയം പ്ലാറ്റ്ഫോംസിലെ ഓൺലൈൻ കോഴ്സ് വഴി ഒരു സെമസ്റ്ററിൽ പെർ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോഴത്തെ റെഗുലേഷൻ പ്രകാരം അത്രയുമാണ്, 40% ആണ് നമുക്ക് ആ ഒരു രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞത്. The credits or marks obtained by the student enrolled in universities for Swayam certificate will be counted in the transcript of the candidate. Only if the university has adopted MOOCs offered on Swayam platform for credit transfer as per the UGC regulations 2021. അതായത് ഒരു വിദ്യാർത്ഥി സ്വയം പ്ലാറ്റ്ഫോം വഴി പഠിക്കുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ക്രെഡിറ്റ് ഫൈനൽ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഓൺലി ഇഫ് ദ യൂണിവേഴ്സിറ്റി ഹാസ് അഡോപ്റ്റഡ് മൂവ്സ് ഓഫേർഡ് ഓൺ സ്വയം പ്ലാറ്റ്ഫോം ഫോർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ. അതായത് ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം, അതായത് യു ജി സി റെഗുലേഷൻ പ്രകാരം ആ യൂണിവേഴ്സിറ്റി ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന കോഴ്സുകളെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ അവർ ഓൺലൈനിലായിട്ട് പഠിച്ച ക്രെഡിറ്റുകൾ അവരുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി യൂണിവേഴ്സിറ്റി ഈ മൂക്സിൽ സ്വയം പ്ലാറ്റ്ഫോമിലെ മൂക്സ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. അതാണ് ഇപ്പോൾ യു ജി സി റെഗുലേഷൻസ്, ഇപ്പോഴത്തെ 2021 റെഗുലേഷൻസ് പ്രകാരം അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നോക്കൂ, റീസൺ എന്താണ് പറഞ്ഞത്? സ്വയം ഇസ് എ പാർട്ട് ഓഫ് മൂക്. സ്വയം ഇൻ ഇന്ത്യാസ് ഓൺ മൂക്സ് ഇസ് ഇന്ത്യാസ് ഓൺ മൂക്സ് പ്ലാറ്റ്ഫോം വിച്ച് ഓഫേഴ്സ് ഫ്രീ ഓൺലൈൻ കോഴ്സസ് ഓൺ ഓൾമോസ്റ്റ് ഓൾ ദ ഡിസിപ്ലിൻ ടു സ്റ്റുഡൻസ് ആൻഡ് ലേണേഴ്സ്. The objective is to ensure access to best teaching learning resources to all, including the most disadvantaged. The courses delivered on Swayam are expected to reduce the digital divide by providing access to best content to all. These courses are developed by reputed teachers in the country and available free of cost. By integrating Swayam MOOCs with conventional education, the learning outcomes of students are expected to improve in coming days.
മൂക്ക് എന്ന് പറയുന്നത്, അതായത് സ്വയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോലും ആക്സസ് എത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, പ്രിവിലേജ് അതായത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗേൾസ്, വിമൻ, ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോലും എത്തിച്ചേരുക, അതായത് കോഴ്സ് ആക്സസ് അവർക്ക് പോലും ലഭ്യമാകുക, അതുവഴി ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുക. അതായത് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഡിജിറ്റൽ ആക്സസ് ഉള്ള ആളുകൾ, ആക്സസ് ഇല്ലാത്ത ആളുകൾ എന്നൊരു ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്വയം പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ കോഴ്സസ് എല്ലാം തന്നെ രാജ്യത്തെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഴ്സസ് ആണ്. ആൻഡ് എല്ലാ കോഴ്സസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പം ഈ ഒരു സ്വയം മൂക്സ് എന്ന് പറയുന്ന ഈ സ്വയം പോർട്ടലിൽ വരുന്ന ഓൺലൈൻ കോഴ്സ് നമ്മുടെ കൺവെൻഷണൽ വിദ്യാഭ്യാസ രീതിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ലേണിംഗ് ഔട്ട്കംസ്, അവരുടെ പഠനത്തിൻ്റെ റിസൾട്ടുകൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്വയം എന്ന് പറയുന്നത്, ദോ വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഏർലിയർ, ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് എല്ലാ പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്വയം പ്ലാറ്റ്ഫോമിനെ കുറിച്ച്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും പറയുന്നു. സ്വയം എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഞാൻ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ എക്സ്പാൻഷൻ വരെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്, അതായത് ഇതിൻ്റെ എക്സ്പാൻഷൻ സ്വയം സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി എന്താണ് സ്വയം എന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. സ്വയം ഇസ് എൻ ഇൻഡിജീനിയസ് ദറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ ഐടി മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് platform for providing the best quality education that can be accessed by anyone, anytime and anywhere using the IT system. സ്വയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് ധാരാളം ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഇതെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. The concept of massive open online courses involves the online delivery of interactive learning content to a large number of people simultaneously. അതായത് ഒരുപാട് മാസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വലിയ ജനവിഭാഗത്തെയാണ് അത് എയിം ചെയ്യുന്നത്. ഒരു കുറച്ച് പേരെ, ഒരു ക്ലാസ് റൂം വിദ്യാഭ്യാസ രീതിയല്ല. എത്ര ജനങ്ങൾക്ക് വേണമെങ്കിലും ഒരേ സമയം ഈ ഒരു ഇതിൻ്റെ അകത്തെ കോണ്ടൻറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അതായത് എല്ലാ ഒരു വലിയ ജനവിഭാഗത്തിന് ഒരേ സമയം ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് ഷെയറിങ് ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിത്ത് എവ്രി വൺ, ദർബൈ ബ്രിങ്ങിങ് ഇൻ ഇക്വിറ്റി ആസ് ഫാർ ആസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് കൺസേൺഡ്. അതായത് ബെസ്റ്റ് ക്വാളിറ്റി, രാജ്യത്തെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഈ ഒരു ഓൺലൈൻ കോഴ്സിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ാണ് ഈ ഓൺലൈൻ കോഴ്സ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് ഇത് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇക്വിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. സ്വയം പ്ലാറ്റ്ഫോം ഇസ് ഡെവലപ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് MHRD. ഇപ്പോൾ നിലവിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ഈ MHRD അറിയപ്പെടുന്നത്. ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൈക്രോസോഫ്റ്റ്. അതായത് സ്വയം പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു, MHRD ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ MHRD അറിയപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്, MOE എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ സ്വയം പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്
മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും ചേർന്നാണ് മൈക്രോസോഫ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി കേപ്പബിൾ ഓഫ് ഹോസ്റ്റിംഗ് 2000 കോഴ്സസ് ആൻഡ് 80,000 അവേഴ്സ് ഓഫ് ലേണിംഗ്. അതായത് 2000 കോഴ്സസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ 80,000 മണിക്കൂറുകൾ, 80,000 ഓൾമോസ്റ്റ് 80,000 അവേഴ്സ് ഓഫ് ലേണിംഗ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കും. കവറിംഗ് സ്കൂൾ, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, എഞ്ചിനീയറിംഗ്, ലോ ആൻഡ് അതർ പ്രൊഫഷണൽ കോഴ്സസ്. അത് സ്കൂൾ ലെവൽ മുതൽ തുടങ്ങുന്നുണ്ട്, യു ജി ഡിഗ്രി ലെവലുണ്ട്, പി ജി ലെവലുണ്ട്, എഞ്ചിനീയറിംഗ്, ലോ പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സസും ഇതിൻ്റെ അകത്ത് ലഭിക്കും. അതായത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓൾ ദി കോഴ്സസ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം ആർ ഇൻ്ററാക്റ്റീവ്, പ്രിപ്പയർഡ് ബൈ ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദ കൺട്രി ആൻഡ് ആർ അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടു സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ടീച്ചേഴ്സാണ് ഈ സ്വയം പ്ലാറ്റ്ഫോമിലെ ഓൺലൈൻ കണ്ടൻറ്റുകൾ, അതായത് ഡിജിറ്റൽ കണ്ടൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ആൻഡ് ഇതെല്ലാ കോഴ്സും തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് യാതൊരു പൈസയും ഇല്ലാതെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലേക്കും ഇത് എത്തുന്നുണ്ട്. അതായത് ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇതിൻ്റെ കോഴ്സസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പൈസ മുടക്കും ഇല്ലാതെ ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതായത് കുറേ പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു, കുറേ പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഡിവിഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു മൂവ്സ് അല്ലെങ്കിൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. More than 1,000 specially chosen faculty and teachers from across the country have participated in preparing these courses. അതായത് ഏകദേശം 1,000 ടീച്ചേഴ്സും തിരഞ്ഞെടുക്കപ്പെട്ട ഫാക്കൾറ്റികളും ചേർന്നാണ് ഈ കോഴ്സസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Courses under SWAYAM would be available in the following levels. For each level, there is a national coordinator who would be responsible for the quality of content. നമ്മൾ പറഞ്ഞു സ്കൂൾ ലെവൽ മുതലാണ്, അതായത് ഏകദേശം 9th സ്റ്റാൻഡേർഡ് മുതലുള്ള അങ്ങോട്ട് മുകളിലോട്ടുള്ള ക്ലാസ്സുകൾക്കാണ് ഇതിൽ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ സെക്ഷൻ, അതായത് സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, അതായത് യു ജി ഉണ്ട്, പി ജി ഉണ്ട്, അതുപോലെ പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ് കോഴ്സ്, അങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അങ്ങനെ ഓരോ കോഴ്സുകളെയും കോർഡിനേറ്റ് ചെയ്യാൻ ഓരോ നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഒരു നാഷണൽ കോർഡിനേറ്റർ ഉണ്ട്, യു ജി കോഴ്സസിൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. ഈ കോർഡിനേറ്ററിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ കോർഡിനേറ്ററിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൊടുക്കുന്ന എല്ലാ കോഴ്സുകളും തനതായിട്ടുള്ള ക്വാളിറ്റി ഉള്ള കോഴ്സുകളായിരിക്കണം. അപ്പോൾ അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ നാഷണൽ കോർഡിനേറ്ററിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം ഈ നാഷണൽ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ, അതായത് റെഗുലറായിട്ട് സ്കൂളിൽ പോവാതെ ഇരിക്കുന്ന അല്ലെ എന്തെങ്കിലും കാരണം കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് 9th ക്ലാസ് മുതലുള്ള കുട്ടികളാണ് എന്ന് ഓർക്കുക. ഏതെങ്കിലും കാരണവശാൽ പഠിപ്പ് നിർത്തുകയോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയോ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ഔട്ട് ഓഫ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഫോർ ക്ലാസ്സസ് 9th to 12th, 9th ക്ലാസ് മുതലാണ് ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സസ് ഉള്ളത് സ്കൂൾ കുട്ടികൾക്ക്. അപ്പോൾ 9th to 12th ആണ് സ്കൂൾ ലെവലിൽ വരുന്നത്. അതിൻ്റെ എല്ലാ കോഴ്സസും കോർഡിനേറ്റ് ചെയ്യുന്നത് നാഷണൽ ഓപ്പൺ സ്കൂൾ സൊസൈറ്റിയാണ്. ഇനി സ്കൂൾ ചിൽഡ്രൻ, സ്കൂളിലേക്ക് റെഗുലറായിട്ട് പോകുന്ന റെഗുലർ ചിൽഡ്രനു വേണ്ടിയിട്ട് 9th to 12th ഗ്രേഡിലുള്ള റെഗുലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുന്നത് NCERT ആണ്. നമുക്കറിയാം NCERT ആണ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ NCERT ആണ് ഈ റെഗുലർ സ്കൂൾ ചിൽഡ്രനു വേണ്ടിയിട്ടുള്ള കോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി യു ജി ഡിഗ്രി കോഴ്സുകൾ, അതായത് എഞ്ചിനീയറിംഗ് അല്ലാത്ത മറ്റ് ഡിഗ്രി കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് CEC ആണ്. കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC ആണ് ഡിഗ്രി കോഴ്സസുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി PG കോഴ്സുകൾ, അതായത് എഞ്ചിനീയറിംഗ് അല്ലാത്ത PG കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് UGC ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC ആണ് PG കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ പറഞ്ഞത് എഞ്ചിനീയറിംഗ് അല്ലാത്ത ഡിഗ്രി ഈ PG കോഴ്സുകളെ കുറിച്ചാണ്. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സുകളാണെങ്കിൽ IIT മദ്രാസ് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് കോഴ്സുകളാണെങ്കിൽ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂർ ആണ്
കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി കോളേജിൽ പോവാത്ത, അതായത് റെഗുലർ കോളേജിൽ പോവാത്ത ഔട്ട് ഓഫ് കോളേജ് സ്റ്റുഡൻസ്, അതായത് ഔട്ട് ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞ പോലെ തന്നെ കോളേജിൽ പോവാതെ ഡിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്, അവരുടെ കോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇഗ്നു ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇത് പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് നമ്മളിത് എടുത്തെടുത്ത് പറയുന്നത്. ഇനി ടീച്ചിങ് ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സസും ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസിന് മാത്രമല്ല, ടീച്ചേഴ്സിന് അവരുടെ സ്കിൽ അപ് സ്കിൽ ചെയ്യാനും സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റിഫ്രഷിംഗ് കോഴ്സുകളും ഫാക്കൽറ്റി റിഫ്രഷ്മെൻറ്റ് കോഴ്സുകളും എല്ലാം തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുന്നത് NITTER ചെന്നൈ ആണ്. അത്തരത്തിലുള്ള കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കോഴ്സുകളെ കുറിച്ച് പഠിച്ചു. 9ാം ക്ലാസ് മുതൽ ആണ് കോഴ്സുകൾ ആരംഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ കോഴ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി 4 മെത്തേഡുകളുണ്ട്. എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദർ ആർ 4 ക്വാഡ്രൻസ് ഇൻ മൂക്ക് പെഡഗോഗി. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ്. നമ്മൾ യൂഷ്വലി ഇപ്പം നമ്മളൊക്കെ ഈ ഒരു ഇപ്പം നമ്മൾ പഠിക്കുന്ന രീതി തന്നെ വീഡിയോ ട്യൂട്ടോറിയൽ ആണ് അല്ലേ. നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പ്ലേ ചെയ്യുന്നു. ടീച്ചേഴ്സ് വീഡിയോ രൂപത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോസ് ചെയ്യാം, ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ആ ഒരു കൺവീനിയൻസിൽ വീഡിയോ ട്യൂട്ടോറിയൽസ് ആയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ്. വീഡിയോ ട്യൂട്ടോറിയൽസ് കവറിങ് എ ഹോൾ കോഴ്സ് നോർമലി ഹാവിംഗ് അബൌട്ട് 20 hours of instruction in a series of lectures, each lecture not exceeding 30 minutes. അതായത് 30 minute ഡ്യൂറേഷൻ ഉള്ള കോഴ്സ് വീഡിയോസ് ആണുള്ളത്. അതായത് മാക്സിമം 30 minutes ആണ് ഒരു വീഡിയോയുടെ ലെങ്ത് ഉണ്ടായിരിക്കാം. അത്തരത്തിൽ 20 മണിക്കൂറോളം വരുന്ന വീഡിയോ ലെക്ചേഴ്സ്, വീഡിയോ ട്യൂട്ടോറിയൽസ് ഇതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കോണ്ടന്റ് ആണ്. അതായത് റീഡിംഗ് മെറ്റീരിയൽ ദറ്റ് കുഡ് ആഡ് ടു ദ ലേണിംഗ് ഇമ്പാർട്ടഡ് ത്രൂ ദ വീഡിയോ ട്യൂട്ടോറിയൽസ്. അതായത് നമ്മൾ വീഡിയോ ട്യൂട്ടോറിയൽസിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ നോട്ടായിട്ട്, അപ്പം നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നോട്ടായിട്ട് റീഡിംഗ് മെറ്റീരിയലായിട്ടും അവൈലബിൾ ആയിരിക്കും. അതാണ് ഈ കോണ്ടന്റ് എന്ന് പറയുന്നത്. സെൽഫ് അസസ്മെൻറ്റ്, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് നമുക്ക് സെൽഫായിട്ട് ഞാൻ എന്തോരം പഠിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി ക്വിസസ് ഉണ്ടായിരിക്കും, അസൈൻമെൻറ്റ്സ് ഉണ്ടാകും. അപ്പം ഈ ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് വഴി ഓക്കെ എൻ്റെ ഇത്ര ചോദ്യം ശരിയായി, ഇത്ര ചോദ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം നമുക്ക് തന്നെ അസസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അടുത്തത് ഡിസ്കഷൻ ഫോറമാണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണം, ഇത് നമുക്കൊരു പോസ്റ്റായിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ ഫോറത്തിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഫാക്കൽറ്റീസും എക്സ്പെർട്ടൈസൊക്കെ വന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 4 രീതിയിലാണ് ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പൊതുവേ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ 4 രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്: വീഡിയോ ട്യൂട്ടോറിയൽസ്, ഈ കോണ്ടന്റ്, സെൽഫ് അസസ്മെന്റ്, ഡിസ്കഷൻ ഫോറം. ഓൾ ദി കോഴ്സസ് ഡെലിവേർഡ് ത്രൂ സ്വയം ആർ അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ ലേണേഴ്സ്. ഹൗവർ, സ്റ്റുഡൻസ് വാണ്ടിങ് സർട്ടിഫിക്കേഷൻസ് ഷാൽ ബി രജിസ്റ്റേർഡ് ആൻഡ് ഷാൽ ബി ഓഫേർഡ് എ സർട്ടിഫിക്കറ്റ് ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് വിത്ത് എ ലിറ്റിൽ ഫീ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ കോഴ്സുകളും തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമുക്ക് പൈസ കൊടുക്കാതെ പഠിക്കാനായിട്ട് സാധിക്കും. ഹൗവർ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അത് എൻഡ് ഓഫ് ഈച്ച് കോഴ്സ് ദർ വിൽ ബി അൻ അസസ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ് ത്രൂ പ്രോക്ടോർഡ് എക്സാമിനേഷൻ ആൻഡ് ദ മാർക്സ് ഓർ ഗ്രേഡ്സ് സെക്യൂർഡ് ഇൻ ദിസ് എക്സാം കുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ അക്കാഡമിക് റെക്കോർഡ് ഓഫ് ദി സ്റ്റുഡൻസ്. അതായത് ഓരോ കോഴ്സ് അവസാനിക്കുമ്പോഴും ഒരു എക്സാം ഉണ്ടായിരിക്കും, ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ അസസ്മെൻറ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച UGC റെഗുലേഷൻ 2021 പ്രകാരം ഒരു യൂണിവേഴ്സിറ്റി സ്വയം പ്ലാറ്റ്ഫോമിലുള്ള കോഴ്സ് അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് സ്വയം പ്ലാറ്റ്ഫോമിൽ നിന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയിലേക്ക് പെർ സെമസ്റ്റർ 40% എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു സെമസ്റ്ററിൽ 40% ക്രെഡിറ്റ് നിങ്ങൾക്ക് ഈ ഓൺലൈൻ കോഴ്സ് വഴി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും.
However, at present, the credits up to 40% of the total courses can only be earned in a semester by such students through online learning delivered on the Swayam platform. അതായത് നിലവിലെ യു ജി സി റെഗുലേഷൻസ് പ്രകാരം 40% 40% ഓഫ് ടോട്ടൽ കോഴ്സസ് പെർ സെമസ്റ്റർ, അതായത് ഒരു സെമസ്റ്ററിൽ ഇത്തരത്തിൽ, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ 40% മാത്രമാണ് നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. യു ക്യാൻ ഓൾസോ ഡൗൺലോഡ് സ്വയം അപ്ലിക്കേഷൻസ് ഫ്രം പോപ്പുലർ ആപ്പ് സ്റ്റോഴ്സ് ടു ഹെൽപ്പ് ടു പെർസ്യൂ എ കോഴ്സ് വൈൽ യു ആർ ഓൺ ദ മൂവ്. നിങ്ങൾക്ക് സ്വയം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പെർസ്യുവൻസ് ഓഫ് ദ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് 1993, NCTE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. അപ്പം ഇത് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് 1995 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ വാസ് ഇൻ ആക്ടഡ് ഇൻ 1993 ആൻഡ് വാസ് സെറ്റപ്പ് ഇൻ 1995. അക്കോർഡിംഗ് ടു ഗവൺമെൻറ് സോഴ്സസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് NCTE ഈസ് ടു അച്ചീവ് പ്ലാൻഡ് ആൻഡ് കോർഡിനേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ഔട്ട് ദ കൺട്രി. അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ, അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതിനുവേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒരു കൗൺസിലാണ് NCTE. അത് 1993 ഇനാക്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ആവുന്നത് 1995. അതിൻ്റെ മേജർ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്നും കൂടെ പ്ലാൻഡ് ആൻഡ് കോർഡിനേറ്റഡ് ആക്കുക എന്നുള്ളതാണ്. ദ റെഗുലേഷൻ ആൻഡ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്ടഡ് ഷെയർ ദർവിത്ത്. അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വരുന്ന ആവശ്യമായ നിയമനിർമ്മാണം, അതിൻ്റെ മെയിൻ്റനൻസ് സ്റ്റാൻഡേർഡ്സും അതിൻ്റെ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. It includes the whole gamut of teacher education programs, including research and training of persons for equipping them to teach at pre-primary, primary, secondary and senior secondary stages in schools, and non-formal education, part-time education, adult education and distance education courses. അതായത് എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സസും, starting from pre-primary, പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ഇനി ഫോർമൽ അല്ലാത്ത നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, പാർട്ട് ടൈം എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷനും, അതായത് അല്ലെങ്കിൽ എല്ലാ രീതിയിലും പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കൗൺസിലിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. Moving ahead to the next question. Regarding Wood's dispatch, which of the following statements are true? Option 1, grant in aid system was introduced. Establishment of universities was recommended. English as a medium of instruction at all levels of education was recommended. Select the correct answer from the quotes given below. അപ്പോൾ ഇതിനകത്ത് വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. വുഡ്സ് ഡിസ്പാച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഒരുപാട് മൈൽ സ്റ്റോൺസ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മാക്കലേസ് മിനിറ്റ്സും എൽഫിൻസ്റ്റോൺസ് മിനിറ്റ്സും വുഡ്സ് ഡിസ്പാച്ചും അതുപോലെ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് പ്രസിഡൻസി, അതുപോലെ തന്നെ കൽക്കട്ട, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വുഡ്സ് ഡിസ്പാച്ചും വുഡ്സ് ഡിസ്പാച്ച് ഇൻ 1854, അത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ
കേൾക്കണം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 and 2 ഓൺലി ആണ്. അതായത് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് സിസ്റ്റം ഒബ്വിയസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അകത്ത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസും ഉണ്ടായിരുന്നു. തേർഡ് പോയിന്റ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. അതായത് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് റെക്കമെൻഡഡ്. അത് തെറ്റാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്കലേസ് മിനിറ്റ്സ് ഒക്കെ വരുമ്പോഴാണ്. എല്ലാ ലെവൽസിലും, അതായത് പ്രൈമറി മുതലുള്ള എല്ലാ ലെവൽസിലും ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വരണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്താണ്, വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അകത്തല്ല. മാക്കലേസ് മിനിറ്റ്സിനെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാക്കലേസ് മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കിടക്കാം. വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ച് കുറച്ചും കൂടെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കണം. വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് മാഗ്നാ കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മാഗ്നാ കാർട്ട എന്നാണ് വുഡ്സ് ഡിസ്പാച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക്, അതായത് എല്ലാ ലെവൽസിലേക്കും വരണം എന്ന് പറഞ്ഞത് വുഡ്സ് ഡിസ്പാച്ച് അല്ല. അതാണ് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാ ലെവൽസിലേക്കും കൊണ്ടുവരണം എന്ന് പറഞ്ഞത് വുഡ്സ് ഡിസ്പാച്ച് ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരും. ആ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അതായത് വുഡ്സ് ഡിസ്പാച്ച് എല്ലാ ലെവലിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ഇതും നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തത്. കാരണം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് നോക്കാം. ചാൾസ് വുഡ് വാസ് ദി പ്രസിഡന്റ് ഓഫ് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഹി ഹാഡ് ഓൾസോ ബീൻ ദ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഹി ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ഡിസമിനേറ്റിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ വുഡിനെ കുറിച്ചാണ് പറയുന്നത്. വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് ചാൾസ് വുഡാണ് ഈ ഒരു IS കമ്മീഷൻ കൊണ്ടുവരുന്നത്. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി ബോർഡ് ഓഫ് കൺട്രോൾ. അതായത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം വന്നിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് ആണ് ചാൾസ് വുഡ് എന്ന് പറയുന്നത്. അതായത് 1784 വരുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ നിലവിൽ വരുന്നത്. അതായത് ഈ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ഡ്യുവൽ ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഡയാർക്കി സിസ്റ്റമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. മോണ്ടാഗു ജൻസോൾ റിഫോംസ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഡയാർക്കി സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യക്ക് ഒരു സെൻട്രൽ ഇപ്പം നമ്മൾ നിൽക്കുന്നതും ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അതായത് നമുക്ക് സ്റ്റേറ്റുമുണ്ട് സെൻറ്ററുമുണ്ട്. അത്തരത്തിൽ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞത് രണ്ട് കാര്യമാണ്. അതായത് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡിറക്ടേഴ്സും. കോർട്ട് ഓഫ് ഡിറക്ടേഴ്സ് ബിസിനസ് അഫയേഴ്സ് ആണ് നോക്കിയിരുന്നത്. പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കിയിരുന്നത് ബോർഡ് ഓഫ് കൺട്രോളാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട്, അതായത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ആദ്യത്തെ രൂപം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു ചാൾസ് വുഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ഓൾസോ ദ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. And he had a great impact on disseminating education in India. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് ചാൾസ് വുഡ് എന്ന് പറയുന്നത്. In 1854, he sent a dispatch to Lord Dalhousie, the then Governor General of India. Wood's dispatch suggested that primary schools must adopt vernacular languages. Through the dispatch, he also suggested that high schools use Anglo-vernacular medium and that English should be the medium for college-level education. മനസ്സിലായോ? ബട്ട് ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാവുള്ളൂ.
അതിലെന്താണ് ക്വസ്റ്റ്യനിലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? വുഡ്സ് ഡിസ്പാച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എല്ലാ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ വുഡ്സ് ഡിസ്പാച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്ത ഒരാൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മാഗ്നാ കാർട്ടയാണ് വുഡ്സ് ഡിസ്പാച്ച് എന്നറിയാം. അപ്പോൾ ഒബ്വിയസ്ലി ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അത് തെറ്റാണ്. വുഡ്സ് ഡിസ്പാച്ച് എന്താണ് പറഞ്ഞത്? ലോർഡ് ഡാലഹൌസി, അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡാലഹൌസി പ്രഭുവിനാണ് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറഞ്ഞത് പ്രൈമറി സ്കൂൾസിൽ വെർണാക്കുലർ ലാംഗ്വേജസ്, അതായത് റീജിയണൽ ലാംഗ്വേജ്, ഏത് റീജിയണിലാണ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ റീജിയണിലെ ലാംഗ്വേജിൽ വേണം പഠിപ്പിക്കാനായിട്ട്. ആൻഡ് ഓൾസോ ഹി സെഡ് ഹൈസ്കൂൾസ് യൂസ് ആംഗ്ലോ വെർണാക്കുലർ മീഡിയം, അതായത് ഹൈസ്കൂളിലേക്ക് വരുമ്പം ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും ഒരേപോലെ അല്ലെങ്കിൽ ഒരു മിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് കോളേജ് ലെവൽ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴാണ് ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം എന്ന് പറയുന്നത്, അതായത് ഇംഗ്ലീഷ് മാത്രം മീഡിയം ആകണം എന്ന് പറയുന്നത് കോളേജ് ലെവലിലാണ്. അതാണ് വുഡ്സ് ഡിസ്പാച്ച് വെച്ചിട്ടുള്ള സജഷൻ. അല്ലാതെ എല്ലാ ലെവൽസിലേക്കും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രൈമറി സ്കൂളിൽ റീജിയണൽ ലാംഗ്വേജ്, ഹൈസ്കൂളാവുമ്പോൾ ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും ഒരുമിച്ച്, കോളേജ് ലെവലിൽ ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം എന്നാണ് പറഞ്ഞത്. ഹെൻസ് ദ വുഡ്സ് ഡിസ്പാച്ച് ഇസ് കൺസിഡേർഡ് ആസ് മാഗ്നാ കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോളേജ് ലെവലിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിലേക്കാണെങ്കിലും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരുന്നത് വുഡ്സ് ഡിസ്പാച്ചിൽ നിന്നാണ്. അതുകൊണ്ടാണ് വുഡ്സ് ഡിസ്പാച്ചിനെ മാഗ്നാ കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് വുഡ്സ് ഡിസ്പാച്ച്. As the Woods Dispatch promoted education, rejecting the downward filtration theory, aspirants should know all the spheres where the dispatch had an impact on. അതായത് the Woods Dispatch വരുന്നത് 1854-ലാണ്. 1835-ലാണ് മാക്കലേസ് മിനിറ്റ്സ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് മാക്കലേസ് മിനിറ്റ്സ് എല്ലാം. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്കലേസ് മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. എന്താണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യം കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആളുകളെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കാം, അവരിലൂടെ പിന്നെ താഴെ തട്ടിലേക്ക് പോവുക. അതാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു തിയറിയെ വുഡ്സ് ഡിസ്പാച്ച് റിജക്റ്റ് ചെയ്തു, ഒരിക്കലും അംഗീകരിച്ചില്ല. ഇൻസ്റ്റെഡ് ഈ വുഡ്സ് ഡിസ്പാച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് 1835-ൽ മാക്കലേസ് മിനിറ്റ്സ് പറഞ്ഞത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത് തന്നെ മാക്കലേസ് മിനിറ്റ്സ് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പ്രൈമറി ലെവലിൽ വെർണാക്കുലർ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യണം, അല്ലാതെ പ്രൈമറി ലെവലിൽ തന്നെ ഇംഗ്ലീഷ് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതാണ് വുഡ്സ് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ നോക്കൂ, വെർണാക്കുലർ ലാംഗ്വേജസ് വേർ ടു ബി പ്രൊമോട്ടഡ്, റീജിയണൽ ലാംഗ്വേജ്, തദ്ദേശീയമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ലാംഗ്വേജുകളെ പ്രൊമോട്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ടു സെറ്റപ്പ് ഇൻ എവ്രി പ്രൊവൈൻസ്, എല്ലാ പ്രവിശ്യകളിലും എല്ലാ പ്രൊവൈൻസുകളിലും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് വൺ ഗവൺമെൻറ് സ്കൂൾ ഷുഡ് ബി ഓപ്പൺഡ് ഇൻ എവ്രി ഡിസ്ട്രിക്റ്റ്, എല്ലാ ജില്ലകളിലും ഒരു ഗവൺമെൻറ് സ്കൂളെങ്കിലും വേണം എന്ന് പറഞ്ഞു. ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ സമ്പ്രദായം കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആക്കണം എന്നും പറഞ്ഞു. അതാണ് പ്രൈമറി ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ള സജഷൻസ്. ഇനി ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലോ, Universities on the model of the London University be established in big cities like Bombay, Madras and Calcutta. അതായത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ അന്നത്തെ ബിഗ് സിറ്റീസ് ആയിട്ടുള്ള ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കട്ട, ഈ മൂന്ന് സിറ്റികളിലും യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരണം. നോക്കൂ, 1854-ലാണ് ഇത് പറയുന്നത്. 1857-ൽ ബോംബെ, മദ്രാസ്, കൽക്കട്ട യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെയും സിസ്റ്റമാറ്റിക് മെത്തേഡ് കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇനി വിമൻ, സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എല്ലാ ലെവൽസിലും സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, ഫ്രം പ്രൈമറി ടു ഹയർ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹൈറാർക്കി ഇൻ എഡ്യൂക്കേഷൻ വാസ് സിസ്റ്റമൈസ്ഡ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിനെ കുറച്ചും കൂടെ സിസ്റ്റമൈസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വില്ലേജസിലെ ഏറ്റവും ബോട്ടം ലെവലിൽ പ്രൈമറി സ്കൂൾസ് കൊണ്ടുവരാം,
ഹൈസ്കൂൾ ആംഗ്ലോ വെർണാക്കുലർ ആക്കുക, അതായത് വെർണാക്കുലർ ലാംഗ്വേജും വേണം അതിനോടൊപ്പം ഇംഗ്ലീഷും വേണം. കോളേജസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ കോളേജസ് അഫിലിയേറ്റഡ് കോളേജസ് വരിക, ആ കോളേജസിൽ ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് പിന്നെ കോളേജ് കഴിഞ്ഞ് അടുത്തത് യൂണിവേഴ്സിറ്റീസാണ്. അപ്പം അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് എല്ലാ പ്രസിഡൻസി ടൗൺസിലും കൊണ്ടുവരാം. അപ്പോൾ ഫ്രം വില്ലേജ് ടു പ്രസിഡൻസി ടൗൺസ് ഒരു ഒരു ഹൈറാർക്കി, ദാറ്റ് ഇസ് ഫ്രം പ്രൈമറി സ്കൂൾസ് ടു യൂണിവേഴ്സിറ്റീസ്, അത്തരത്തിലൊരു ഹൈറാർക്കീനെ കുറച്ചും കൂടെ സിസ്റ്റമൈസ് ആക്കി കൊണ്ടുവന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഇനി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വാസ് മേഡ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ സ്റ്റഡീസ്. ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഹയർ സ്റ്റഡീസിലാണ് ഇംഗ്ലീഷിനെ കൊണ്ടുവന്നത്. മാക്ലൂസ് മിനിറ്റ്സ് കൊണ്ടുവന്നത് എല്ലാ ലെവൽസിലും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വ്യത്യാസമുണ്ട്, ഹയർ സ്റ്റഡീസിലാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. ഇനി വെർനാക്കുലർ എഡ്യൂക്കേഷൻ ആണെങ്കിലോ, വെർനാക്കുലർ ലാംഗ്വേജസ് ടു ബി പ്രൊമോട്ടഡ് അറ്റ് പ്രൈമറി ലെവൽ, അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ അവിടുത്തെ പ്രാദേശിക ഭാഷയിലായിരിക്കണം പ്രൈമറി സ്കൂൾ ലെവലിൽ ടീച്ചിങ് നടക്കേണ്ടത്. അതായത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവരുടെ സ്വന്തം ഭാഷയിലായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി ടീച്ചേഴ്സ് ട്രെയിനിങ്, അതായത് പ്രൊമോഷൻ ആൻഡ് സ്ട്രെസ് ഓൺ ടീച്ചേഴ്സ് ട്രെയിനിങ് അറ്റ് ഓൾ ലെവൽസ്. വിദ്യാർത്ഥികളെ മാത്രമല്ല കുട്ടികൾ ടീച്ചേഴ്സിനെയും പഠിപ്പിക്കണം, അവർക്കും ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി സെക്യുലർ എഡ്യൂക്കേഷൻ, കുറച്ചും കൂടെ എഡ്യൂക്കേഷനെ കുറച്ചും കൂടെ സെക്യുലർ ആക്കി. പിന്നെ എന്താണ് പറഞ്ഞത്, ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് നമ്മൾ പറഞ്ഞു, ആ പോയിന്റ് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു, ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസ്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള സംരംഭങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാൻഡുകൾ, സാമ്പത്തിക സഹായങ്ങൾ നൽകണം എന്നൊരു സജഷനും കൂടെ വുഡ്സ് ഡിസ്പാച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എന്നും ഏതാണ് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൊഡാലിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇസ് ദി എക്സാമ്പിൾ ഓഫ് ഇവല്യൂഷൻ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഇവല്യൂഷൻ, ഒരു മാറ്റം, വലിയൊരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയ മാറ്റം, അത് സൂചിപ്പിക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് എഡ്യൂക്കേഷനാണ് അത്തരത്തിലൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ ടീച്ചർ എഡ്യൂക്കേഷൻ, ബി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സി ലീഗൽ എഡ്യൂക്കേഷൻ, ഡി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ടീച്ചർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും ലീഗൽ എഡ്യൂക്കേഷനൊക്കെ ഇൻഡിപെൻഡൻസിന് മുമ്പേ ഉണ്ടായിരുന്ന സംഗതിയാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു വലിയൊരു ചേഞ്ച് ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസം. നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും റിമോട്ടായിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്സസ് എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇവല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇസ് ദി ആൻസർ. Next question is, which of the following are deemed to be university? നമുക്കറിയാം യൂണിവേഴ്സിറ്റി, നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എൻ സി ആർ ടി, ഓപ്ഷൻ ബി എൻ യു ഇ പി എ, ഓപ്ഷൻ സി ജാമിയ ഹംദാദ്, ഓപ്ഷൻ ഡി ജാമിയ മിലിയ ഇസ്ലാമിയ, ആൻഡ് ഓപ്ഷൻ ഇ ഐ ഐ ടി. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റി ഏതാണ് എന്നാണ് ചൂസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എൻ സി, ദാറ്റ് ഇസ് എൻ യു ഇ പി എ ആൻഡ് ജാമിയ ഹംദാദ്. ഇനി എന്താണ് ബാക്കി ഓപ്ഷൻസ് നോക്കുക. എൻ സി ആർ ടി യൂണിവേഴ്സിറ്റി അല്ല എന്ന് നമുക്കറിയാം. ജാമിയ മിലിയ ഇസ്ലാമിയ ഇസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ല. ഐ ഐ ടി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അല്ല, ഇത് ഐ ഐ ടി വരുന്നത് വേറൊരു വിഭാഗത്തിലാണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഐ ഐ ടി വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എൻ യു ഇ പി എ, ജാമിയ ഹംദാദ് ആണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് തന്നെ പല കാറ്റഗറീസ് ആയിട്ടുണ്ട്, അതായത് യൂണിവേഴ്സിറ്റീസിന് പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, അതായത്
സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ നമ്പറാണ്. ടോട്ടൽ നമ്പർ ഇസ് 460. ആൻഡ് അണ്ടർ ദാറ്റ് 12B യൂണിവേഴ്സിറ്റീസ് അണ്ടർ 12B വരുന്നത് 267. എന്താണ് യൂണിവേഴ്സിറ്റീസ് അണ്ടർ 12B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സെൻറ്ററിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടുന്ന, ഡയറക്റ്റ് അസിസ്റ്റൻസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് യൂണിവേഴ്സിറ്റീസ് അണ്ടർ 12B എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ടോട്ടൽ നമ്പർ ഇസ് 460 ആൻഡ് ഔട്ട് ഓഫ് ഇസ് 267 യൂണിവേഴ്സിറ്റീസ് ഗെറ്റ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ഫ്രം സെൻറ്റർ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം സെൻറ്റർ. ഇനി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ടോട്ടൽ 130 ഉണ്ട്. അതിൽ തന്നെ 50 യൂണിവേഴ്സിറ്റിക്ക് ഈ പറഞ്ഞ പോലെ കേന്ദ്ര സഹായം കിട്ടുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നോക്കുവാണെങ്കിൽ 54 ആണ്. അതിൽ 54 ഒഫ്കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ സെൻറ്ററിൻ്റെ സഹായം കിട്ടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 54 യൂണിവേഴ്സിറ്റീസിനും ഈ പറഞ്ഞതുപോലെ സെൻറ്ററിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ 430 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതിൽ 25 യൂണിവേഴ്സിറ്റീസിന് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, സെൻറ്ററിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പം ടോട്ടൽ നമ്പർ നോക്കുവാണെങ്കിൽ ഏകദേശം 1072 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ 396 യൂണിവേഴ്സിറ്റീസിന് ഈ പറഞ്ഞതുപോലെ സെൻറ്റർ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ്, എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, എന്താണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓർ യൂണിയൻ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ആക്ട് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഇസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇൻ ജനറൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ യു ജി സി വിച്ച് ഡ്രോസ് ഇറ്റ്സ് പവർ ഫ്രം ദ യു ജി സി ആക്ട് 1956. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് പാർലമെൻറ്റ് ആക്റ്റായിട്ട് പാസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഇത് നടക്കുന്നത് ഒഫ്കോഴ്സ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു ഇതിൻ്റെ പെർവ്യൂവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ജനറലി പറയുവാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും റെക്കഗ്നൈസ് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് UGC ആണ്. ആൻഡ് ഇറ്റ് ഡ്രോസ് ഇറ്റ്സ് പവർ ഫ്രം ദ UGC ആക്ട് 1956. There are 54 central universities under the purview of MOE, അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഔട്ട് ഓഫ് ദം 16 new central universities were established in 2009 by an act of parliament, namely Central Universities Act 2009. ഈ 54 യൂണിവേഴ്സിറ്റീസിൽ 16 യൂണിവേഴ്സിറ്റീസ് 2009 ഒരു പ്രത്യേക ആക്ട് പ്രകാരം, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് 2009 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി ഇസ് ഫണ്ടഡ് ഡയറക്ട്ലി ബൈ MOE, അതായത് ഡയറക്റ്റായിട്ട് ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫിനാൻഷ്യലി ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ സ്റ്റേറ്റ്മെൻറ്റ് കോർത്ത് വെക്കണം, കാരണം പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസുകൾ ചോദിക്കാറുണ്ട് എപ്പോഴും. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇഗ്നോന് ഡയറക്റ്റ് ഫണ്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസുകൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഇവിടെ ഇഗ്നോന് ഡയറക്റ്റ്ലി ഫണ്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. Next point is the President of India is the visitor of all central universities. In that capacity, he or she nominates some members to the important committees of the universities. അതായത് എല്ലാ സെൻട്രൽ, എല്ലാ കേന്ദ്ര സർവകലാശാലകളുടെയും വിസിറ്റർ പൊസിഷനുള്ള ആളാണ് ഇന്ത്യൻ പ്രസിഡന്റ്. സൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ദ വിസിറ്റർ ഓഫ് ഓൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ആൻഡ് ഇന്ത്യൻ പ്രസിഡന്റിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റികളിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവറും ഉണ്ട്. He or she also exercises powers in various legal matters and relevant amendments. അതായത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റും, അല്ലെങ്കിൽ ഒരു ഭേദഗതി ഒക്കെ കൊണ്ടുവരണമെങ്കിൽ പ്രസിഡന്റിന് പ്രത്യേക പവറുണ്ട്. ഇനി UGCയുടെ അണ്ടറിൽ അല്ലാതെ വരുന്നത്, അതായത് UGCയുടെ അണ്ടറിൽ അല്ലാതെ വരുന്ന യൂണിവേഴ്സിറ്റീസാണ് താഴെ പറയേണ്ടത്. യൂണിവേഴ്സിറ്റീസ് ആർ നോട്ട് അണ്ടർ ദ പെർവ്യൂ ഓഫ് UGC. UGCയുടെ അണ്ടറിൽ വരാത്ത യൂണിവേഴ്സിറ്റീസാണ്.
ഫസ്റ്റ് വൺ ഇസ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാൽ മണിപ്പൂർ, ഇഗ്നോ ന്യൂഡൽഹി. നമ്മൾ പറഞ്ഞു ഇഗ്നോ ഡയറക്ടർ മിനിസ്ട്രിയിൽ നിന്ന് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈ, നലന്ദ യൂണിവേഴ്സിറ്റി ബീഹാർ, സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി അക്ബർ ഭവൻ ക്യാമ്പസ് ഇൻ ചാണക്യാപുരി, രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി റായ്ബറേലി യു പി. ഈ യൂണിവേഴ്സിറ്റീസ് ഒന്നും യു ജി സിയുടെ അണ്ടറിൽ വരുന്നതല്ല, അത് ഓർത്ത് വയ്ക്കും. റാണി ലക്ഷ്മിബായ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ജാൻസി യു പി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ബീഹാർ, നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി കൗച്ചക് മണിപ്പൂർ, ഇതെല്ലാം യു ജി സിയുടെ അണ്ടറിൽ വരാത്ത യൂണിവേഴ്സിറ്റീസാണ്. ഇനി ഇൻഡു, അതായത് ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി, ഇതൊരു പ്രൊപ്പോസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അതായത് അത് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെക്കുന്നത് ഹരിയാനയിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ്. ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഇസ് എ പ്രൊപ്പോസ്ഡ് യൂണിവേഴ്സിറ്റി ഫോർ ഡിഫൻസ് സെക്ടർ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ബിനോല ഇൻ ഗുർഗാവൻ, ഹരിയാന. The principal proposal was accepted by the Union Cabinet in May 2010. But May 2010 la cabinet la approval kittittund, but still 2013 la idinde founding stone, adayathu kallittu ee oru paddathike ee oru university paniyan vendiyittulla പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. ബട്ട് സ്റ്റിൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ, കുറച്ച് കാര്യങ്ങളുടെ അപ്രൂവലും കൂടെ പെൻഡിങ് ആണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഫങ്ഷൻ ചെയ്യുന്നില്ല. ടെമ്പററി ആയിട്ട് ജോധ്പൂർ ക്യാമ്പസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹരിയാനയിലെ ബിഗ് ക്യാമ്പസ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. 66% ഓഫ് സ്റ്റുഡൻസ് വിൽ ബി ഡ്രോൺ ഫ്രം ദി ആംഡ് ഫോഴ്സസ് ആൻഡ് ദി റെസ്റ്റ് ഫ്രം അതർ ഗവൺമെൻറ് ഏജൻസീസ്, പോലീസ് ആൻഡ് സിവിലിയൻസ്. അതായത് 66% സ്റ്റുഡൻസിന് ആംഡ് ഫോഴ്സസിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്, ആൻഡ് റെസ്റ്റ് ബാക്കിയുള്ളത് ഗവൺമെൻറ് ഏജൻസി, പോലീസ് അല്ലെങ്കിൽ മറ്റ് സിവിലിയൻ സാധാരണ സിറ്റിസൻസിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. So that's all about central universities. In state universities, a university established or incorporated by a provincial act or by a state act is called a state university. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ആക്ട് ഓഫ് പാർലമെൻ്റ് ആണ് പറഞ്ഞത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ആക്ട്, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് സാധിക്കും. ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് 12B of UGC Act 1956 and are eligible for central assistance. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 12B UGC Actile 12B-യുടെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിനാണ് കേന്ദ്രത്തിൽ നിന്നും ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന് അത്തരത്തിലുള്ള സെൻട്രൽ അസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. Although the development of state universities is the primary concern of state governments, development grants, including grants under special schemes, are provided to all eligible state universities. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ സർവകലാശാലയുടെ എല്ലാ ഡെവലപ്മെൻറ്റും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ, ചില പ്രത്യേക കാര്യങ്ങളിൽ ഗ്രാൻറ്റുകൾ അനുവദിക്കാനും ഫണ്ട് അനുവദിക്കാനുമൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് സാധിക്കും. Such grants facilitate the creation, augmentation, and upgradation of infrastructural facilities that are not normally available from the state government or other source of fund. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളാണ് സാധാരണഗതിയിൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാറുള്ളത്. State universities dominate university education in India as they account for almost half the universities and also for 84% of total enrollment. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഓൾമോസ്റ്റ് ഹാഫ്, അതായത് ഹാഫ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇന്ത്യയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയിലേറെയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ആൻഡ് ഓൾസോ 84% ടോട്ടൽ എൻറോൾമെൻറ്റും വരുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കുറവാണ്, പക്ഷേ സ്റ്റേറ്റിലാണെങ്കിൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കംസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്.
A university established through the state or central act by a sponsoring body, namely a society registered under Societies Registration Act 1860 or any other corresponding law for the time being in force in a state or public trust, or a company registered under Section 25 of the Companies Act 1956 is called a private university. അപ്പൊ നമുക്ക് നോക്കാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഓഫ് പാർലമെന്റ്, ഒരു പാർലമെന്റ് ആക്ട് പാസ്സാക്കി കഴിഞ്ഞാലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആവുന്നത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് ആക്ട് പാസ്സാക്കുമ്പോഴാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ സ്റ്റേറ്റോ സെൻട്രോ ആക്ട് പാസ്സാക്കുന്നത് മാത്രമല്ല, ഒരു സ്പോൺസറിങ് ബോഡി ഉണ്ടാവണം. കാരണം ഇറ്റ്സ് എ പ്രൈവറ്റ് എൻ്റർപ്രൈസ്, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ മേഖലയിലുള്ള ഒരു സംരംഭമാണ്, അതിനൊരു സ്പോൺസർ വേണം. ആ ഒരു സ്പോൺസറിൻ്റെ സ്വഭാവം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? അല്ലെങ്കിൽ എനി അതർ കറസ്പോണ്ടിങ് ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്പോൺസറിങ് ബോഡി ആയിരിക്കണം. ഇൻ എ സ്റ്റേറ്റ് ഓർ പബ്ലിക് ട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം, രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് കമ്പനീസ് ആക്ട് 1956. ഇപ്പോൾ ഏത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 1956, ഏതെങ്കിലും അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്പോൺസറിങ് ബോഡി ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു റിക്വയർമെൻറ്റ്, ആവശ്യമെന്ന് പറയുന്നത്. Private universities are competent to award degrees as specified by UGC under Section 22 of the UGC Act with the approval of statutory councils wherever required through their main campus. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ഡിഗ്രി അവാർഡ് ചെയ്യാനായിട്ട് സാധിക്കും. യു ജി സിയുടെ സെക്ഷൻ 22 പ്രകാരമാണ് അത്തരത്തിലുള്ള ഒരു അവകാശം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് കൊടുത്തിട്ടുള്ളത്. ബട്ട് അതിന് ആവശ്യമായിട്ടുള്ള അപ്രൂവൽ സ്റ്റാറ്റ്യൂട്ടറി കൗൺസിൽസിൽ നിന്നും വാങ്ങേണ്ടതായിട്ടുണ്ട്. അവരുടെ മെയിൻ ക്യാമ്പസിൽ നിന്നുള്ള അനുവാദം ആവശ്യമാണ്. The first private university set up in 1995 was the Sikkim Manipal University of Health, Medical and Technological Science, Gangtok. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ സയൻസ് ആണ്. ഗാങ്ടോക്കിലുള്ള ഈ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. എന്താണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി? അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അതർ ദാൻ എ യൂണിവേഴ്സിറ്റി ഡൂയിങ് ദ വർക്ക് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് ഇൻ എ സ്പെസിഫിക് ഏരിയ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. അതായത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി അല്ലാത്ത ഒരു സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷേ അവർ എക്സെപ്ഷണലായിട്ട് അതായത് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ട എല്ലാ സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും ഹൈ ആയിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിനെ ഡീംഡ് യൂണിവേഴ്സിറ്റി, കൽപ്പിത സർവകലാശാല എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അമൃത യൂണിവേഴ്സിറ്റിയാണ്. അമൃത നമുക്കറിയാം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളത്തൊക്കെ ഉണ്ട് അല്ലെ, അമൃത മെഡിക്കൽ കോളേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഒരു ഹയർ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, അതായത് ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഉള്ള ഒരു സ്റ്റേറ്റസ് കൊടുക്കുന്നത്. ദ സെക്ഷൻ 3 ഓഫ് യു ജി സി ആക്ട്, സെക്ഷൻ ഓർത്ത് വെക്കണേ, സെക്ഷൻ 3 ഓഫ് യു ജി സി ആക്ട് 1956 പ്രൊവൈഡ്സ് ദാറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഓൺ ദി അഡ്വൈസ് ഓഫ് ദ കമ്മീഷൻ ഡിക്ലെയർ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ദാറ്റ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അതർ ദാൻ എ യൂണിവേഴ്സിറ്റി ഷാൽ ബി ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ഓൺ സച്ച് എ ഡിക്ലറേഷൻ ബീങ് മെയ്ഡ് ഓൾ ദി provisions of this act shall apply to such institution as if it were a university under the meaning of clause f of section 2 of the UGC act. എന്താണ് പറയുന്നത്? UGC ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും.
പ്രൊവൈഡഡ്, അവർ അത്രയും എന്താ പറയുക ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഗസറ്റ് വിജ്ഞാപനം വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത്തരത്തിലൊരു ഡിക്ലറേഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു യൂണിവേഴ്സിറ്റിയുടെ അതേ തുല്യതയോടുകൂടി ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻജോയ് ദ അക്കാഡമിക് സ്റ്റേറ്റസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് എ യൂണിവേഴ്സിറ്റി. ഒരു സർവകലാശാലയ്ക്കുള്ള എല്ലാ അക്കാഡമിക് സ്റ്റേറ്റസും പ്രിവിലേജസും ഈ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. ദിസ് സ്റ്റാറ്റസ് പ്രൊവൈഡ്സ് to these institutions to strengthen their academic activities in their specialized fields. Deemed to be universities, like other universities, have the autonomy of offering various courses and therefore preparing students for various examinations and awards. ഒരു യൂണിവേഴ്സിറ്റി ഫങ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തമായിട്ട് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും എക്സാം കണ്ടക്ട് ചെയ്യാനും ഡിഗ്രി അവാർഡ് ചെയ്യാനും എല്ലാം ഈ യൂണിവേഴ്സിറ്റീസിനും സാധിക്കും. These institutions design their own syllabus and courses to prepare the students to foray into diverse fields after the completion of their study. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വന്തമായിട്ട് കോഴ്സുകളും സ്വന്തമായിട്ട് സിലബസുകളും എല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യാനുള്ള ഒരു അധികാരം ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസിനുണ്ട്. As on 31/10/2019 there are 130 deemed to be universities in the country. അതായത് ഏകദേശം 130 deemed universities നിലവിലുണ്ട്. Out of which 40 are central state government control. അതായത് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും കൺട്രോളിൽ വരുന്ന 40 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൽഫ് ഫിനാൻസിങ് സ്വാശ്രയ മേഖലയിൽ വരുന്ന 86 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇനി യു ജി സി ഇസ് പ്രൊവൈഡിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് അസിസ്റ്റൻസ് ടു 21 ഐഡൻറ്റിഫൈഡ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് അണ്ടർ വേരിയസ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ്. 21 വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റീസിന് യു ജി സി നേരിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് എന്ന പേരിൽ. Although they enjoy all the powers of a university, they do not have the right to affiliate colleges. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പവേഴ്സും ഡീംഡ് യൂണിവേഴ്സിറ്റീസിനും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ യൂണിവേഴ്സിറ്റീനെയും ഒരു റിയൽ യൂണിവേഴ്സിറ്റീനെയും ഡീംഡ് യൂണിവേഴ്സിറ്റീനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് കോളേജസ് അഫിലിയേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അതായത് നമ്മളിപ്പോൾ പറയും കേരള സർവകലാശാല അഫിലിയേറ്റഡ് കോളേജസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജസ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾ. പക്ഷെ അത്തരത്തിൽ കോളേജസുകളെ അഫിലിയേറ്റ് ചെയ്യാൻ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് സാധിക്കില്ല. അവർക്ക് സെപ്പറേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഫങ്ഷൻ ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് കോളേജസിന് അഫിലിയേറ്റ് ചെയ്യാനോ ഉള്ള അധികാരം അവർക്കില്ല. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് സത്യത്തിൽ ഈ ഒരു റിയൽ യൂണിവേഴ്സിറ്റിയും ഡീംഡ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. The Indian Institute of Science, Bengaluru and Indian Agricultural Research Institute, Delhi were the first two institutes to be granted a deemed status. So, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഡീംഡ് സ്റ്റാറ്റസ് ലഭിക്കുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ISSE ബാംഗ്ലൂരും ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി. ISSE നിലവിൽ വരുന്നത് 1908 ഡീംഡ് സ്റ്റാറ്റസ് ലഭിക്കുന്നത് 1958. ഇനി ദ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബി ഡിക്ലെയർഡ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി ഇൻ 1976. അതായത് പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ട് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്നത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലാണ്. The following institutions of higher learning are few prominent examples of a deemed to be universities. Kalpita Sarvakalashalakkulla prominent examples are National University of Educational Planning and Administration, NUAPPA, New Delhi, nammal option la kandu. Rashtriya Sanskrit Sansthan, New Delhi. ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി രാഷ്ട്രീയ സാംസ്കൃത് വിദ്യാപീഠ ന്യൂഡൽഹി, രാഷ്ട്രീയ സാംസ്കൃത് വിദ്യാപീഠ തിരുപ്പതി, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൾ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് മുംബൈ, ജാമിയ ഹംദാദ്, ഇതെല്ലാം എന്താ പറയുക ഡീംഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ് ഇതെല്ലാം. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മെറ്റാ യൂണിവേഴ്സിറ്റിയാണ്. During the 12th plan, the UGC initiated a concept of meta university. Meta universities are basically second generation universities free from physical boundary condition and able to operate in virtual space.
ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഇന്നോവേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി പോസിബിൾ ഇൻ സം ഡൊമൈൻസ്. അതായത് മെച്ച എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റീസ് പോലെയല്ല, ദ ആർ ബേസിക്കലി സെക്കൻഡ് ജനറേഷൻ യൂണിവേഴ്സിറ്റീസ് ആണ്. അതായത് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഒന്നും തന്നെയില്ല. ദ ക്യാൻ ഓപ്പറേറ്റ് ഇൻ വെർച്വൽ സ്പേസ്. അതായത് നമ്മളിപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന രീതിയിലല്ല ഈ യൂണിവേഴ്സിറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. ഇതൊരു വിർച്വൽ സ്പേസിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ഫിസിക്കൽ സ്ട്രക്ചറോ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ഓൺലൈൻ ഒരു വിർച്വൽ സ്പേസിലാണ് ഈ യൂണിവേഴ്സിറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെയാണ് മെറ്റ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. The University of Delhi and Jamia Millia Islamia are the first two universities of India to have adopted the concept of meta university. In India, this concept adopted is the University of Delhi and Jamia Millia Islamia University. A two-year joint degree program, Master of Mathematics Education, equivalent to MSc Mathematics Education, started from 2015 session. അപ്പോൾ ഈ ഒരു മെറ്റ യൂണിവേഴ്സിറ്റി മാതൃകയിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ കോഴ്സാണ് MSc Mathematics Education എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മാസ്റ്റർ ഓഫ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് ഡിഗ്രി പ്രോഗ്രാം. 2015 മുതലാണ് ഈ ഒരു പ്രോഗ്രാം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്ലസ്റ്റർ ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്, CIC എന്ന് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഏജസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു CIC ക്ലസ്റ്റർ ഇന്നൊവേഷൻ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 2011 ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇന്നൊവേഷൻ ആസ് എ ക്രെഡിറ്റ് based course for the first time in India. അതായത് ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ബേസ്ഡ് കോഴ്സായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റിയാണ് ക്ലസ്റ്റർ ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ക്ലസ്റ്റർ ഇന്നൊവേഷൻ സെൻറ്റർ. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഈ ക്ലസ്റ്റർ ഇന്നൊവേഷൻ സെൻറ്റർ ആണ്. ഇത് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ അണ്ടറിലാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിൽ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പായിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ നമ്പർ ആയിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ എക്സാമ്പിൾസ് ആയിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങളോട് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. ദ ടോപ്പ് റാങ്കിംഗ് സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള സ്റ്റേറ്റ്, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാടു ആണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസിൽ ടോപ്പ് ചെയ്യുന്ന മൂന്ന് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ദ 11th ഫൈവ് ഇയർ പ്ലാൻ എൻവിസേജ്ഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് 14 വേൾഡ് ക്ലാസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതായത് 11th ഫൈവ് ഇയർ പ്ലാൻ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 14 വേൾഡ് ക്ലാസ്, അതായത് ലോകോത്തര നിലവാരമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. അതിനെ ഇന്നൊവേറ്റീവ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ വിളിക്കുന്നത്. ലോകോത്തര നിലവാരം, വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഓർത്തു വെക്കേണ്ടത്, ദ പി എൻ ടാൻഡൻ കമ്മിറ്റി ഇൻ 2009 സജസ്റ്റഡ് ബ്ലാക്ക് ലിസ്റ്റിംഗ് 44 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് സെയിങ് ദാറ്റ് ദേ ലാക്ക്ഡ് ദ റിക്വയർഡ് ക്വാളിറ്റി. അതായത് പി എൻ ടാൻഡൻ കമ്മിറ്റി 2009 ഏകദേശം 44 ഡീംഡ് യൂണിവേഴ്സിറ്റീസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിരുന്നു. അതായത് റിക്വയർഡ് ക്വാളിറ്റി, അതായത് ആവശ്യത്തിന് വേണ്ട സ്റ്റാൻഡേർഡോ ക്വാളിറ്റിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന ഒരു കാര്യം ഉന്നയിച്ചിട്ടാണ് ഈ യൂണിവേഴ്സിറ്റീസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇൻ 2015 UGC asked
10 deemed universities, including BITS Pilani, to shut off their off-campus centers. അതായത് 2015 യു ജി സി ഏകദേശം 10 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിംഗ് ബിറ്റ്സ് പിലാനി ഷട്ട് ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്യാമ്പസ് സെൻറ്റേഴ്സ് അടച്ചു കൂട്ടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇൻ ഫെബ്രുവരി 2016 ദ യു ജി സി അമെൻഡഡ് ഇറ്റ്സ് റെഗുലേഷൻ അലോവിങ് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ടു ഹാവ് അപ് ടു 6 ഓഫ് ക്യാമ്പസസ്. This ceiling would not apply in case of government established and managed deemed universities. അതായത് 2016 യു ജി സി ഒരു അമെൻമെൻറ്റ് ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം പ്രൈവറ്റ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസിന് ഏകദേശം 6 ഓഫ് ക്യാമ്പസ് സെൻറ്റേഴ്സ് തുടങ്ങാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അണ്ടറിൽ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റീസിന് ഈ ഒരു അധികാരം ഇല്ല. സ്വാശ്രയ മേഖലയിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റീസിനാണ് ഈ ഒരു അധികാരം നൽകിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. കാറ്റഗറൈസേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കി. അതുപോലെ സ്വയം പോർട്ടലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ഹാവ് എ ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ്.